എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ശർക്കര ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് നാളികേരം, ഇത് രണ്ടും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം. പേസ്റ്റ് പോലെ അരയരുത്, ഒന്ന് അരച്ചിട്ട് എടുത്താൽ മതി ചെറുതായിട്ട്. ഇതത് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ രണ്ടച്ച് വെല്ലം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. കല്ലോ ചെളിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരച്ചിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ പോയ ശേഷം അത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്ര മധുരം വേണ്ടെങ്കിൽ ഇത്ര ശർക്കര ചേർക്കണ്ട, നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിന് ഒരു ദോശക്കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. പിന്നെ കുറേ മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ദോശയുടെ ഒരു സൈഡായിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ ഈ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കട്ടെ. ഞാനിതാ എല്ലാ ശർക്കര ദോശയും ഉണ്ടാക്കി കഴിഞ്ഞ. ശർക്കര ഉരുക്കിയിട്ടാണ് ചേർക്കണതെങ്കിൽ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഈ ദോശയ്ക്ക് ഇനി പ്രത്യേകിച്ച് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എല്ലാവർക്കും ഇഷ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.